നമസ്കാരം, ശ്രീധരായാണ്. സോഷ്യൽ മീഡിയ വഴിയാണ് ഏഷ്യാനെറ്റിനെയും മീഡിയ വണ്ണിനെയും 48 മണിക്കൂറത്തേക്ക് ഈ കലാപം സംബന്ധിച്ച് കള്ള വാർത്ത കൊടുത്തതിന് നിരോധിച്ചെന്ന് പറഞ്ഞൊരു വാർത്ത കേട്ടത് ശരിയാണെന്ന സംഭവം നമുക്ക് അറിഞ്ഞൂടായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യം വെച്ച് നോക്കി, ഏഷ്യാനെറ്റ് ഒന്നും കിട്ടണില്ല. ഏഷ്യാനെറ്റും മീഡിയ ഒന്നും ടിവി കിട്ടണില്ല, ഏഷ്യാനെറ്റ് ഓൺലൈനിലും അതായത് യൂട്യൂബിലും കിട്ടണില്ല, മീഡിയ യൂട്യൂബിൽ കിട്ടണെന്ന് തോന്നണ്. അങ്ങനെ ഞാൻ ഏഷ്യാനെറ്റോടൊന്ന് വിളിച്ച് അതായത് കേട്ട് നോക്ക്. ഹലോ, ഏഷ്യാനെറ്റ് അല്ലേ? അതെ, സെക്യൂരിറ്റി ഡെസ്ക് ആണ്. ചേട്ടാ, ഏഷ്യാനെറ്റ് കിട്ടണില്ലല്ലോ ചേട്ടാ. കുറച്ച് ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ് കിട്ടാത്തത്. ഇപ്പൊ തന്നെ വരുമോ ചേട്ടാ? 8:30 റെഡി ആവും. അതെ അതെ അതെ, ഉറപ്പല്ലേ? അതെ സർ. അല്ല, നിങ്ങൾ 48 മണിക്കൂർ ബാൻ ചെയ്തെന്ന് പറഞ്ഞ ന്യൂസ് കേൾക്കണ്ടേ? ശരിയാണത്? ഏഷ്യാനെറ്റിൽ അങ്ങനെ കണ്ടെന്ന് പറഞ്ഞ് ഈ സോഷ്യൽ മീഡിയ ഏഷ്യാനെറ്റ് ന്യൂസ് അല്ലേ? ഏഷ്യാനെറ്റ് ന്യൂസിനെ ബാൻ ചെയ്തെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ കുറച്ച് ഇതൊക്കെ കണ്ടേ. സോഷ്യൽ മീഡിയ അല്ല, ശരിയാണ്, കള്ള വാർത്ത കൊടുത്തതിന് ബാൻ ചെയ്തെന്നാണ് അറിഞ്ഞത്. കലാപം സംബന്ധിച്ച് നുണകൾ പറഞ്ഞതിന് ബാൻ ചെയ്തെന്നാണ് അറിഞ്ഞത്. ശരിയാണ് സംഭവം? എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ 8:30 വരുമെന്ന് ഉറപ്പാണ്? 8:30 വന്നില്ലെങ്കിൽ ബാൻ ചെയ്തെന്ന് വിചാരിക്കല്ലേ? അത് എനിക്ക് അറിഞ്ഞൂടാ. അത് എനിക്ക് അറിഞ്ഞൂടാ. ആ, നിങ്ങൾക്ക് 40 ഞാൻ നോക്കട്ടെ. അതല്ലേ, 8:30 നോക്കട്ടെ. 8:30 കഴിഞ്ഞ് വന്നില്ലെങ്കിൽ ബാൻ ചെയ്യുന്ന വിചാരിച്ചോളൂ. വിളിച്ചു കഴിഞ്ഞപ്പോ 8:30 വരുമെന്നാണ് പറഞ്ഞത്, നിങ്ങളെല്ലാവരും കേട്ടില്ല. 8:30 കഴിഞ്ഞതിന് ശേഷം യൂട്യൂബിൽ ഒന്നും കൂടി ഞാൻ ഏഷ്യാനെറ്റ് ഒന്ന് വെച്ച് നോക്കി. 8:30 കഴിയുമ്പോ ശരിയാകുമെന്നാണ് അവന്മാര് പറഞ്ഞത്. നോക്കട്ടെ, യൂട്യൂബിൽ നോക്കാം നമുക്ക്. ഏഷ്യാനെറ്റ് ന്യൂസ് ലൈവ്. ആ, ഇത് 8:30 റെഡി ആയിട്ടുള്ള വെറുതെ മ്യൂസിക് മാത്രമാണല്ല, ഒന്നാം നമ്പറിന്ന് വെറുതെ എഴുതി വെച്ച് മാത്രമാണല്ല. സന്തോഷം സന്തോഷം വന്നത് എനിക്ക് സഹിക്കാൻ വയ്യേ. 20:36 എന്ന് വെച്ചാൽ 8:30 ദിപ്പ ദിപ്പ നോക്കിയുള്ളൂ. അങ്ങനെ കലാപത്തിൽ പച്ച നുണകൾ ജനങ്ങളിൽ എത്തിച്ച ഏഷ്യാനെറ്റ് ന്യൂസിനെ നിരോധിച്ചെന്ന് തന്നെ, 48 മണിക്കൂർ ബാൻ ചെയ്തെന്ന് തന്നെ വിചാരിക്കും. അത് അംശമില്ല. ഇനി കുറച്ച് പേരും കൂടി പിടിക്കാനുണ്ട്, ഞാൻ വിളിച്ചു നോക്കട്ടെട്ടാ. ഇപ്പോഴും ഏഷ്യാനെറ്റ് വീട്ടിൽ ഒന്നാം നമ്പർ എന്ന് പറഞ്ഞ് വെറുതെ യൂട്യൂബിൽ എഴുതി കാണിക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ വിനു വീഡിയോ വിളിച്ച് വിനു വിജയൻ വിളിച്ചപ്പോ പറയണതാണ് കേൾക്കണോ ഒന്ന് കേട്ടു നോക്കി. ഹലോ, ഏഷ്യാനെ വിനു വിജയൻ അല്ലേ? ചേട്ടാ, ഏഷ്യാനെറ്റ് കിട്ടണില്ലല്ലോ ചേട്ടാ. ആര് വിളിച്ചിട്ട് എടുക്കണില്ല. ഏഷ്യാനെറ്റ് കിട്ടണില്ല. 48 മണിക്കൂർ നിരോധിച്ചാണെന്ന് പറഞ്ഞ ശരിയാണാ? ബാൻ ചെയ്താണെന്ന് പറഞ്ഞത് വാർത്ത വായിക്കണ വിനു വിജയോണിൽ എന്ത് കുന്തരാണെന്ന് ഓണോല് അറിഞ്ഞൂടാ. ഏഷ്യാനെറ്റിന് എന്ത് സംഭവിച്ചെന്ന് ഓണി അറിഞ്ഞൂടാ. പോട്ടെ, ഇനി അയാൾ വിളിച്ചിട്ട് കാര്യമില്ല, അറിഞ്ഞൂടെന്ന് പറഞ്ഞില്ല. പിന്നെ അടുത്ത PG സുരേഷ് ഇല്ലേ, PG സുരേഷ് വാർത്ത വായിക്കണ പുള്ളിക്കാരനൊന്ന് വിളിച്ചു നോക്കി, അതൊന്ന് കേട്ട് നോക്കട്ടെ. ഹലോ ഹലോ ഹലോ, സുരേഷ് ചേട്ടനല്ലേ ഏഷ്യാനെറ്റിലാ? ആരാണ്? സുരേഷ് ചേട്ടനല്ലേ? ആരാ വിളിക്കുന്നാരാ? എന്റെ പേര് ശ്രീജറായ എന്നാണ്. ഏത് ഏഷ്യാനെറ്റിനെ വിളിച്ചിട്ട് കിട്ടണില്ല, ഏഷ്യാനെറ്റ് ഇവിടെ ചാനലും കിട്ടണില്ലേ, വിളിച്ചിട്ട് ആരും എടുക്കണില്ല. ഞാനൊന്ന് ലിസ്റ്റ് നിൽക്കുക, ഞാനൊന്ന് കട്ട് ചെയ്ത് വിളിക്കാം, ഒരു മിനിറ്റ്. ആ, ശരി. ലിസ്റ്റിലാണ് തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞ്. ഈ നേരം വരെ തിരിച്ചു വിളിച്ചില്ല. ഞാൻ 2-ാമതും 3-ാമതും വിളിച്ചിട്ട് എന്റെ നമ്പർ പുള്ളിക്കാരനെ വോട്ട് ചോദിച്ചു തോന്നുന്നു, എടുക്കണേയില്ല. അപ്പൊ നമുക്ക് കാത്തിരിക്കാം. 48 മണിക്കൂർ നിരോധിച്ച ഏഷ്യാനെറ്റിന് വേണ്ടി കുറച്ചേരം കാത്തിരിക്കാട്ടാ. സന്തോഷം സഹിക്കോയ്യാ.